വെൽക്കം ടു എലിസബത്ത് വേൾഡ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കേക്കാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഒന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബർബൺ ബിസ്ക്കറ്റാണ്. പിന്നെ വേണ്ടത് 2 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 cup മിൽക്ക്. ഇവിടെ ഞാൻ 350 gram ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം ഈ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു 350 gram ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബേക്കിംഗ് പൗഡർ മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചാലും മതി. ഇപ്പം ഞാനിത് പാലൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. മുഴുവൻ 1/2 cup പാലെടുത്തെങ്കിൽ അത് മുഴുവൻ വേണ്ടി വന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുള്ളൂ. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ കേക്ക് മിക്സ് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 170 degrees 5 minutes പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. സാധാരണ 180 degrees നമ്മൾ ചെയ്യുന്നത്, ഇത് 170 ഇടുക. എന്നിട്ട് ഒരു 25 minutes എങ്കിലും എടുക്കുക. അപ്പോൾ ഒരു 20 minutes കഴിയുമ്പോൾ നമുക്കിത് നോക്കാം. ഇങ്ങനെ എൻ്റെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളോട് 170 degrees വെക്കണം എന്നാണ്. ഞാനും അതുപോലെ തന്നെയാണ് വെച്ചത്. പക്ഷേ ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് അത് കുക്കായി വന്നുകൊണ്ട്. അപ്പോൾ ഞാൻ അത് 180 degrees മാറ്റി. അങ്ങനെ 35 minutes എടുത്തു എനിക്കിത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്കിലും ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ചോക്ലേറ്റ് സിറപ്പും ന്യൂട്ടെല്ലയും കൂടെ മിക്സ് ചെയ്ത് ഇത് ഇതുപോലെയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടെ ഇഷ്ടമാവും. ഇത് തണുത്തതിന് ശേഷമേ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചോക്ലേറ്റ് മിക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഇത് അത്രയ്ക്ക് സോഫ്റ്റാണ്, അപ്പോൾ ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ടോപ്പിംഗ് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടെല്ലയും ചോക്ലേറ്റ് സിറപ്പും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കഴിക്കുന്ന നല്ല മധുരമുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്കെല്ലാം എൻ്റെ കേക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കേക്കാണ്. കാരണം അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ കുക്കിംഗ് റേഞ്ചോ ഓവനൊന്നും ഇല്ലാത്തവർക്ക് ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണേലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.